ഹായ് ഫ്രണ്ട്സ്, എം ജി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞ് എനിക്ക് മൈക്ക് വോളിയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഇന്നൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഗണേഷ് ഭായിയും എൻ്റെ ഇതാണ്. ഇത് ഗണേഷാണ്, എൻ്റെ റൂംമേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഇവിടെ ഒരു കാഴ്ചകൾ കാണിക്കാൻ, നിങ്ങളെ കാണിക്കാനും കാണാനും വന്നിരിക്കുന്നത്. നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അതിനു മുന്നേ ഗണേഷിനെ പരിചയപ്പെടുത്താം. ഗണേഷ്, യെസ്, മാസ്കോരി, യെസ്, ഗണേഷാണ്, മുഖം കാണട്ടെ എല്ലാവരും. ഹായ് ഫ്രണ്ട്സ്. അപ്പം ഗണേഷ് നമ്മുടെ റൂംമേറ്റ് ആണ്, അതേപോലെ തന്നെ ഒരു പ്രമുഖ കമ്പനിയിലെ മാനേജറാണ്, ജ്വല്ലറിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിന്ന് പോകുന്നത് അൽബറാറി ഗാർഡൻസിലേക്കാണ്. അൽബറാറി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഗാർഡനാണ്. അതൊരു കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ അകത്തൊരു ഫേമസ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, ഒരു ദ ഫാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറേ മരങ്ങളും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു തനിമ കിട്ടുന്ന. അപ്പം എന്തായാലും നമുക്ക് പോയി വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗണേഷ് ഭായി ആണ്, നമ്മുടെ ക്യാമറമാൻ. നോക്കൂ, നമ്മുടെ ക്യാമറമാൻ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോണിലാണ് ഇന്ന്, ഐഫോൺ 11 പ്രോയിലാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും നമ്മുടെ വോയിസ് ക്വാളിറ്റിയും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നല്ലതാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർന്നും പുള്ളിയുടെ ഫോൺ അടിച്ചു മാറ്റി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഒരു ഗതികേടേ, ക്യാമറമാന് ക്ലിയർ വേണമെന്ന്, ക്ലിയർ ചില്ലോടപ്പിക്കേ. അലൈൻ റോഡിലൂടെ വന്ന് ഷാർജ അബുദാബി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് കയറി ഗ്ലോബൽ വില്ലേജ് പോകുന്ന വഴി നമ്മുടെ ഫാൽക്കണിൻ്റെ ഓപ്പോസിറ്റാണ്, ഫാൽക്കൺ സിറ്റിയുടെ ഓപ്പോസിറ്റാണ്. ഇതിപ്പോൾ ഇതൊരു മരുഭൂമിയുടെ നടുക്കൊരു മരുപ്പച്ചയാണിത്. ഇതെല്ലാം ഒരു മാൻമേഡായിട്ട് നിർമ്മിച്ചൊരു സ്ഥലമാണ്, ഒരു സീക്രട്ട് ഗാർഡൻ ആണ്, ഒരു പ്രൈവറ്റ് ഗാർഡൻ ആണ്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലക്ഷറിയസ് റെസിഡൻസ് ഏരിയയാണിത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻസും ഫ്ലാറ്റുകളൊക്കെയാണ്. ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇവിടം. ഇത് ദ ഫാം എന്ന് പറഞ്ഞത് റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ റിസർവേഷൻ, ഞങ്ങളിപ്പോൾ തിരക്കി. അപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് അൽബറാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൈൽഡ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. കാട് ഫീലിംഗ് ആണ് നമുക്ക്, ഒരു വയനാട്ടിലൊക്കെ ചെന്നൊരു ഫീലിംഗ് ആണ് വന്നത്. ഇപ്പം പുറത്ത് ടെമ്പറേച്ചർ 40-42 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഇന്ന്. പക്ഷേ ഇന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീലിങ്ങേ മാറി. ഇപ്പം നമ്മുടെ ഗണേഷ് ഭായിയും പറഞ്ഞത് അതാണ്, ഒരു കേരളത്തിലേക്ക് വന്ന് കയറിയ ഒരു ഫീലിങ്ങാണെന്ന് പറഞ്ഞത്. അത്ര നല്ല മനോഹരമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്ന് പുറത്തുമൊക്കെ പോയി നോക്കാം. അപ്പം ബീച്ച് റെസ്റ്റോറൻറ്റ് കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ റിസർവേഷൻ ഇല്ലാതെ അവിടെ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിവേ നമുക്ക് പോവാം കൂടുതൽ കാഴ്ചകളിലേക്ക്. കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയയാണ്, നാച്ചുറൽ പൂൾ സെറ്റപ്പാണ്, മണ്ണാണ് താഴെ. ഇവിടെ 2 കാറ്റഗറി മെമ്പർഷിപ്പ് ഉണ്ട്, ഒന്ന് ഇയർലിയും മന്ത്ലിയും, പിന്നെ പെർ ഡേ വന്ന് പോകാനുള്ളത്. അതുപോലെ തന്നെ ഒരു 90 സെൻറ്റിമീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസിൽ കയറാം.
അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനും കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല രസമില്ലേ, നല്ലൊരു മൂഡാണ്. നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ ചെന്നൊരു മൂഡാണ്. നല്ല വെള്ളത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ, മീനൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമല്ലേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഇത് ഒരു ലേക്ക് മാതിരി ഇങ്ങനെ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ പോയിരിക്കുകയാണ്. കുറേ മീൻ തന്നെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി നല്ല കളർഫുൾ ആയിരിക്കും. ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് വീക്കെൻഡ്സ് അല്ല, വീക്ക് ഡേയ്സ് ആയ കാരണമാണ് അധികം തിരക്കൊന്നും ഇല്ലാത്തത്. പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ്, അധികം ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ല. പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ കളിക്കാൻ, ആ കാണിച്ച പ്ലേ ഗ്രൗണ്ട് ഇല്ലേ, അവിടെ കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ദുബായിലുള്ളവരെന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഓക്കെ, നമ്മുടെ നാട്ടില് പുന്നക്കാട്ടിൽ പോയ പോലെ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ. കറക്റ്റ് നമ്മുടെ നാട്ടിൽ വന്നൊരു ലുക്കില്ല, നമുക്ക് കരിയിലൊക്കെ കിടക്കണ മരങ്ങള്, നമുക്ക് കയറാൻ പറ്റിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇവിടെ അതുമാതിരി അധികം ചൂടും ഇല്ല കേട്ടോ, ഇത്ര ചൂടുണ്ടെങ്കിലും പുറത്ത് ഇത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ അധികം ചൂടൊന്നും ഇല്ല. നല്ല ടെമ്പറേച്ചറാണ്, നല്ല നല്ല സുഖമുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഇപ്പം ദുബായിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക, ഇത് കാണുക. ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പാർക്കും അതുപോലുള്ള കാര്യങ്ങൾ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. 90 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട, അല്ലാത്തവർക്ക് 11 ദിർഹംസ് മാത്രമേ ഉള്ളൂ ചാർജ്. അപ്പോൾ ഇത്രയും വീഡിയോ ഇതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ 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 ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ബൈ.